ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും സത്യാത്മ ധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 17:15. ദൈവം പിന്നെയും അബ്രഹാമിനോട്, നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേർ സാറ എന്ന് ഇരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം യഹോവയായ ദൈവം അബ്രാം എന്ന പേര് മാറ്റി അബ്രഹാം എന്നാക്കിയതായി കണ്ടു. അതിനർത്ഥം ബഹുജാതികളുടെ പിതാവ് എന്നാണെന്നും യഹോവയായ ദൈവം പറഞ്ഞിരുന്നു. ഇവിടെ ഇതാ സാറായിയുടെയും പേര് മാറ്റി സാറ എന്നാക്കുന്നു. ദൈവം പേര് മാറ്റുമ്പോൾ, അല്ലെങ്കിൽ പേർ ചൊല്ലി വിളിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അടുപ്പിച്ച് പേർ പറഞ്ഞ് വിളിക്കുമ്പോഴെല്ലാം അവിടെ ആ വ്യക്തികൾക്ക് ചില പ്രത്യേക നിയോഗങ്ങൾ യഹോവയായ ദൈവം കൊടുക്കുന്നതായി നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 15 യഹോവയായ ദൈവം അബ്രഹാമിനെ പേർ ചൊല്ലി വിളിക്കുന്നത് നാം കണ്ടു. 15:1, അബ്രഹാമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇവിടെ കേവലം അബ്രഹാം അപ്പോൾ ആയിരുന്ന അവസ്ഥകളെക്കുറിച്ച് ഭയപ്പെടേണ്ട എന്ന് പറയുക മാത്രമല്ല, അബ്രഹാമിന് താൻ കൊടുക്കാൻ പോകുന്ന പദവികളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ദൈവം വിശദമായി തന്നെ തുടർന്ന് അവിടെ വിവരിക്കുന്നു. അവയിൽ ചിലതാണ്: ഞാൻ തന്നെയാണ് നിൻ്റെ പരിചയം, അതിമഹത്തായ പ്രതിഫലവും എന്നതും, ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണിക്കൂടാതവണ്ണം സന്തതിയെ നൽകും എന്നതുമൊക്കെ. ഈ വാക്തത്വങ്ങളിൽ ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ച, അഥവാ ബുദ്ധിക്കും യുക്തിക്കുമൊക്കെ എതിരായി ചിന്തിച്ച അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവ് എന്ന അതിപ്രധാന പദവി നൽകി ആദരിച്ചു. തുടർന്ന് സാറായിയുടെയും പേര് മാറ്റി സാറ എന്നാക്കി ബഹുജാതികൾക്ക് മാതാവ് എന്ന പദവിയിലേക്ക് എത്തിച്ചു. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിൻ്റെ പേരും യഹോവയായ ദൈവം മാറ്റുന്നതായി നാം ഉൽപ്പത്തി 32-35 കാണുന്നു. 32:28, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. തൻ്റെ അമ്മായപ്പനായ ലാബാൻ്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടു പോന്ന യാക്കോബ് വഴിയിൽ വെച്ച് ദൈവദൂതനുമായി ഇടപെടുന്നതാണ് ഇതിൻ്റെ സന്ദർഭം. ആ മൽപിടുത്തത്തിൽ യാക്കോബിനെ ജയിക്കാൻ അനുവദിച്ച ദൈവം അവിടെ വെച്ച് യാക്കോബിൻ്റെ പേർ ഇസ്രായേൽ എന്നാക്കി മാറ്റുന്നു. തുടർന്ന് 35:10 വീണ്ടും പേര് മാറ്റിയതിനെക്കുറിച്ച് പറയുകയും, നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ജാതിയും ജാതികളുടെ കൂട്ടവും ആകും എന്ന് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്യുന്നു. യാക്കോബിൻ്റെ വല്യപ്പച്ചനായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി തുടർന്ന് സന്തതി പരമ്പരകളിലൂടെ ദൈവം നടപ്പാക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത് തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് താൻ നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് നടത്തുവാൻ യഹോവയായ ദൈവം തിരഞ്ഞെടുത്ത മോശയെയാണ്. അവിടെ മോശയെ രണ്ട് പ്രാവശ്യം ദൈവം പേരെടുത്ത് വിളിക്കുന്നു. പുറപ്പാട് പുസ്തകം 3:4 ഇത് നാം കാണുന്നു. മോശ മോശ എന്ന് രണ്ട് പ്രാവശ്യമാണ് യഹോവയായ ദൈവം അവിടെ മോശയെ വിളിക്കുന്നത്. തുടർന്ന് താൻ ചെയ്യേണ്ടതായ വലിയ നിയോഗത്തെക്കുറിച്ച് യഹോവയായ ദൈവം മോശയ്ക്ക് അറിവ് കൊടുക്കുന്നു. 6 വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള
അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്തു നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും. ഇത് കേട്ട് സംശയിച്ചു നിൽക്കുന്ന മോശയോട് ദൈവം വീണ്ടും പറയുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 3:12. മാത്രമല്ല, മോശയെ ഫറവോന് ദൈവമാക്കിയിട്ടാണ് താൻ വയ്ക്കുന്നതെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. 7:1. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാം. മാത്രമല്ല, വലിയ നിയോഗങ്ങൾ കർത്താവ് നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നു എന്നും അത് സൂചിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇപ്രകാരം നമ്മുടെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച മറ്റു ചില വ്യക്തികളെ കൂടി നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിചയപ്പെടാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമ്പന്നനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുകയും ഞങ്ങളുടെ പേര് തന്നെ മാറ്റുകയും ചെയ്യുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ നാളുകളിൽ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതയാത്ര തുടരാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.